വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതുകൊണ്ട് അട്ടപ്പാടിയിലെ മലയോര മേഖലയിലുള്ളവർ ക്യാമ്പിൽ തുടരണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ പ്രളയ ദുരിതം വിട്ടുപോകും മുമ്പ് വീണ്ടും ക്യാമ്പിലെത്തിയതിൻ്റെ ഞെട്ടലിലാണ് ഏവരും. കുടിവെള്ളക്ഷാമവും തുടരുകയാണ്. അട്ടപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമ്മളുള്ളത്. പല സ്ഥലങ്ങളിലും ആളുകൾ ഭാഗികമായി തകർന്ന വീടിലൊക്കെ ചെളിയും മറ്റും മാറ്റുന്നതിനുള്ള ജോലിക്കായി വീടുകളിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിലാണ്. പക്ഷേ മലയോര മേഖലയിലാണ് പ്രശ്നം. ഇവിടെ പല വീടുകളും പൂർണ്ണമായി തകർന്നിരുന്നു. ക്യാമ്പുകളിൽ നിന്ന് ഇനി എവിടേക്ക് പോകും എന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. കൈക്കുഞ്ഞുകൾ ഉൾപ്പെടെയുള്ളവരുമായി ക്യാമ്പിൽ തന്നെ തുടരുകയാണ് ഇവർ. പലരുടെയും വീട് പൂർണ്ണമായി മണ്ണിടിച്ചിൽ തകർന്നു. അതിനാലാണ് ഇവർ ആശങ്കപ്പെട്ട് ഈ ക്യാമ്പിൽ തന്നെ തുടരുകയും ചെയ്യുന്നത്. എവിടെ നയിച്ചു വരുന്നത്? കള്ളമല, ഓന്തമല പ്രദേശത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇതേപോലെ ഇതേ സമയത്ത് പ്രോബ്ലം ഉണ്ടായതാണ്. അപ്പോൾ കൈക്കുഞ്ഞുമാർ പ്രസവ സമയത്ത് ഉണ്ടായ പ്രോബ്ലമാണ്. അന്ന് തൊട്ടേ ഇവരിങ്ങനെ മാറി മാറി താമസിക്കുന്നതാണ്. അപ്പം ഈ വീട് സ്പെഷ്യൽ പദ്ധതി ഉൾപ്പെടുത്തി അവർക്ക് രണ്ടാമതൊരു വീട് കൊടുത്തതാണ്. അതും ഇപ്പോൾ രണ്ടാമത് മൊത്തത്തിൽ പോയി നിൽക്കുകയാണ്. ഇനി ഈ കുഞ്ഞിനെ കൊണ്ട് ഇവരെങ്ങോട്ട് പോകും? കള്ളമല എന്നായിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം ജിയോളജി ഗ്രൂപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവിടെ പ്രശ്ന ബാധിതയായ പ്രദേശമാണ്. അവിടെ താമസയോഗ്യമല്ല എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട് ലൈഫിന്റെ പദ്ധതിയിൽ വീട് പാസ്സായി. വീണ്ടും അവിടെ തന്നെയാണ് വീട് വെച്ച്. ഈ പ്രാവശ്യം വീണ്ടും മണ്ണിടിച്ചില്ല. നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന വീട് ലിൻഡിൽ വരെ വാർത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേളിലേക്ക് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ഫുള്ളായിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ പകലായും കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുട്ടീനെ കൊണ്ട് മാറാൻ പറ്റി. രാത്രി ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പലരും മുൻകൂട്ടി മാറിയത് കൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി എന്നൊരു ആശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. വീണു മണ്ണിടിഞ്ഞ് വീണല്ല, മല ഇടിഞ്ഞ് ഇങ്ങൾ വന്നിട്ട് വീട് ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇടിഞ്ഞ് ഞങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ വരുന്നതിൽ ഞങ്ങൾ എന്നോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ഞങ്ങൾ മാറി ഇടിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അതിന്റെ അടി പോയിട്ടുണ്ടെങ്കിലോ. കള്ളമലേന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് വീടിനൊന്നും ഭാഗമായിട്ട് പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം വീടിനൊന്നും പറ്റിയിട്ടില്ല. മല വീണ്ടും നിൽക്കുന്ന ഭീകരതയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിരിക്കുന്നത്. വീട്ടിന്റെ ഭാഗം നനയുന്നുണ്ട്, അടിഭാഗത്തു നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. പല ആളുകളും കഴിഞ്ഞ തവണത്തെ പ്രളയ ബാധിതരായിരുന്നു. അവര് വീട് പുനർനിർമ്മിച്ചും മറ്റും വരുന്നതിനിടയിലാണ് മറ്റൊരു ദുരന്തം കൂടി അഭിമുഖീകരിക്കുന്നത്. ഇനിയും ഇവർ എങ്ങനെ എവിടേക്ക് തിരിച്ചു പോകും എന്ന ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭീഷണി ഇനി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മലയോര മേഖലയിലുള്ളവർ ക്യാമ്പിൽ തന്നെ തുടരണം എന്ന നിർദ്ദേശവും ജില്ലാ അധികൃതർ നൽകുന്നുണ്ട്. ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമൊക്കെ ചില സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് എത്തിക്കുന്നുണ്ട്. അതിനാൽ ക്യാമ്പിൽ തന്നെ തൽക്കാലം തുടരാനുള്ള തീരുമാനത്തിലാണിവർ.